PSC Challenger, ഞാൻ അഖിൽ. ഇന്ന് ഐടിയുമായിട്ട് ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്ലാസ്സാണ്. ആദ്യ ക്ലാസ്സിന് നിങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയൊരു സപ്പോർട്ട് ലഭിച്ചു. ആ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് പേര് അത് പലയിടത്തായിട്ട് ഷെയർ ചെയ്ത് അതേക്കുറിച്ചുള്ള ഒരുപാട് ഫീഡ്ബാക്ക് ലഭിച്ചു. അപ്പോൾ ഈ ക്ലാസ്സിനും അതേ സപ്പോർട്ട് തന്നെ ലഭിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കമ്പ്യൂട്ടർ ജനറേഷൻസ് എന്നൊരു പാർട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഏതൊരു മത്സര പരീക്ഷയിലും ചിലപ്പോഴത്തെ സിലബസിൽ കമ്പ്യൂട്ടർ ജനറേഷൻസ് എടുത്തു പറയാറുണ്ട്, ചിലപ്പോൾ അങ്ങനെ പറയാറില്ല, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിനെ പറയാറുള്ളൂ. ആ ഒരു ഭാഗത്ത് വരുന്നതാണ്. ഏകദേശം ഒരു 25 മുതൽ 30 ചോദ്യങ്ങളോളം പല ലെവലിലുള്ള പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ്. പ്രത്യേകിച്ച് സ്കൂൾ പുസ്തകത്തിൽ SSCERT സ്കൂൾ ടെക്സ്റ്റിലുള്ള കാര്യം കൂടിയാണ്. അപ്പൊ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ ദിവസവും ഞാൻ ഓർപ്പിക്കാറുണ്ട്, നമ്മുടെ ടെലഗ്രാം ചാനൽ, ഫേസ്ബുക്ക് പേജ്, ഫേസ്ബുക്ക് ഗ്രൂപ്പ്, അതേപോലെ അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്ന ലൈവ് ഫ്രീ ക്ലാസ്സുകൾ, ഇവിടെ എല്ലാ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിനെ കുറിച്ചാണ്. അപ്പോൾ ശ്രദ്ധിച്ചോണം, കമ്പ്യൂട്ടർ ജനറേഷൻസ് ബേസ്ഡ് ഓൺ ടെക്നോളജി എന്നാണ് പറയുക. ഉപയോഗിച്ച സാങ്കേതിക വിദ്യയെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ ഓരോ ജനറേഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സാധാരണ ടെക്സ്റ്റുകളൊക്കെ നോക്കുമ്പോൾ വർഷം കാണും. ഒന്നാം തലമുറ കമ്പ്യൂട്ടർ 1940 മുതൽ 1950 വരെ, അല്ലെങ്കിൽ 1930 മുതൽ 1945 വരെ എന്നൊക്കെ. അതൊന്നും അത്ര ആക്യുറേറ്റ് അല്ല. ഒരു പരീക്ഷകൾക്ക് അത് ചോദിച്ചിട്ടില്ല. കമ്പ്യൂട്ടർ സയൻസിനെ സംബന്ധിച്ചോളം അവർ ഏകദേശം 1900 മുതൽ 1950 വരെയുള്ള ചേഞ്ചസ് എല്ലാം ചേർത്തിട്ടാണ് കമ്പ്യൂട്ടർ ജനറേഷൻസ് എന്ന് പറയാം. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ, കമ്പ്യൂട്ടർ അല്ല ഏതൊരു ഇലക്ട്രോണിക്സ് ഉപകരണമായാലും അതിനൊരു മെയിൻ ടെക്നോളജി കാണും. എല്ലാവർക്കും അറിയാലോ ഒരു മെയിൻ ടെക്നോളജി കാണും. അപ്പൊ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചും അതിനൊരു മെയിൻ ടെക്നോളജി ഉണ്ട്. കുറെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് ആണ് ഞാൻ പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന വിവരങ്ങളൊക്കെ സേവ് ചെയ്ത് വെക്കാൻ അതിനൊരു മെമ്മറി വേണം. റീറ്റലോ അപ്പോൾ മെയിൻ ആയിട്ട് ഒരു ടെക്നോളജി ഉണ്ടാകും. നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം സേവ് ചെയ്ത് വെക്കാൻ എന്ത് വേണം? മെമ്മറി വേണം. ഞാനിപ്പോ നിങ്ങളോട് പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ബ്രെയിനിൽ സേവ് ചെയ്ത് വെക്കുന്നത് മെമ്മറിയാണ്. റീറ്റലോ അപ്പോൾ ആ ഒരു ആശയം മനസ്സിൽ വെച്ചോണം. മൂന്ന്, നമ്മുടെ ഭാഷയൊന്നും അതിന് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് അതിന് ഓപ്പറേറ്റ് ചെയ്യാൻ എന്ത് വേണം? ഒരു ലാംഗ്വേജ് വേണം. മിനിമം നീഡ്സ് ആണ് ഞാൻ പറയുന്നത്, ലാംഗ്വേജ് വേണം. പിന്നെ നമുക്ക് ഇൻപുട്ട് കൊടുക്കാൻ ഒരു സംവിധാനം വേണം, ഔട്ട്പുട്ട് കൊടുക്കാൻ ഒരു സംവിധാനം വേണം. ഇതിനെ കുറിച്ചാണ് ആദ്യ തലമുറ എന്നൊക്കെ പറഞ്ഞ് പരീക്ഷ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ടെക്നോളജി, മെമ്മറി, ലാംഗ്വേജ്, ഇൻപുട്ട്, ഔട്ട്പുട്ട് പ്രധാനമായിട്ട്. അപ്പൊ നമുക്ക് ഇനി ഓരോന്നായിട്ട് നോക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞൊരു വർഷം ഒന്നും പഠിക്കേണ്ട. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ, ഒന്നാം തലമുറ കമ്പ്യൂട്ടറിലെ സാങ്കേതിക വിദ്യ എന്തെന്ന് ചോദിച്ചാൽ ടെക്നോളജി വാക്വം ട്യൂബ്സ്. ഇവിടെ തന്നെ ഒരു മാർക്ക് കിടപ്പുണ്ട് കേട്ടോ. വാക്വത്തിന്റെ സ്പെല്ലിംഗ് ഉണ്ടോ? VSE UUM, വാക്വം ട്യൂബ്സ്. അപ്പോൾ ടെക്നോളജി യൂസ്ഡ് ഇൻ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്, ഒന്നാം തലമുറ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്ന സാങ്കേതിക വിദ്യയുടെ പേരെന്തെന്ന് ചോദിച്ചെന്താണ്? വാക്വം ട്യൂബ്സ് ആണ്. ഈ വാക്വം ട്യൂബിന് മറ്റൊരു പേര് കൂടി ഉണ്ടായിരുന്നു, വാൽവ്സ് എന്നും അറിയപ്പെട്ടിരുന്നു. ചിലപ്പോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ, നേരത്തെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ചോദിക്കുമ്പോൾ ഒന്നാം തലമുറ കമ്പ്യൂട്ടറിലെ സാങ്കേതിക വിദ്യ എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് വാക്വം ട്യൂബ്സ് ആണ്. ഈ വാക്വം ട്യൂബ്സിന് മറ്റൊരു പേര് കൂടി ഉണ്ട്, എന്താണ്? വാൽവ്സ് എന്നാണ് അതിന്റെ പേര്. ഓക്കെ ആണല്ലോ, സിമ്പിൾ ആണല്ലോ. ഇനി രണ്ടാമത്, ഈ വാക്വം ട്യൂബ് പറഞ്ഞാൽ ചെറിയ ചെറിയ ട്യൂബുകളാണ് കേട്ടോ. അസംബ്ലി നോക്കുമ്പോൾ റൂമിന് അത്ര വലുപ്പം ഉണ്ടായിരുന്നു. നമ്മുടെ പിക്ചർ ട്യൂബിന്റെ ഒരു ചേട്ടൻ വിളിക്കാവുന്ന സംഭവമാണ്. വാക്വം ട്യൂബ്സ് കണ്ടുപിടിച്ചത് ആരെ എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പേര് പഠിക്കുക, ജോൺ എ ഫ്ലെമിംഗ്. വാക്വം ട്യൂബ്സ് കണ്ടുപിടിച്ചാരാണ്? ജോൺ എ ഫ്ലെമിംഗ്. പേര് പഠിക്കുക, വാക്വം ട്യൂബ് കണ്ടെത്തിയ വ്യക്തിയുടെ പേരെന്താണ്? ജോൺ എ ഫ്ലെമിംഗ്. ജോൺ എ ഫ്ലെമിംഗ്. അപ്പൊ സിമ്പിൾ ആണേ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ജോൺ ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാം, ഫ്ലെമിംഗ് എന്ന പേര് നമുക്ക് അറിയാം. അപ്പൊ വാക്വം ട്യൂബ് കണ്ടെത്തിയ ആരാണ്? ജോൺ എ ഫ്ലെമിംഗ്. ഇനി മെമ്മറി യൂസ്ഡ് ഇൻ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ, മാഗ്നറ്റിക് ഡ്രംസ്. ശ്രദ്ധിച്ചോണം, പ്രധാനമായിട്ട് അന്ന് ഉണ്ടായിരുന്ന മെമ്മറി മാഗ്നറ്റിക് ഡ്രമ്മുകളാണ്. അപ്പൊ ഈ ഫസ്റ്റ് ജനറേഷൻ എന്നതിന് പകരം ആദ്യകാല കമ്പ്യൂട്ടർ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്തിനെ ഡിപ്പെൻഡ് ചെയ്ത് ആൻസർ ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ ഫസ്റ്റ് ജനറേഷനെ ഡിപ്പെൻഡ് ചെയ്ത് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ മെമ്മറി കിട്ടിയിട്ടല്ലോ, എന്താണ്? മാഗ്നറ്റിക് ഡ്രം. ഇനി വീണ്ടും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ഒന്നാം തലമുറ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്ന ഭാഷ ഏത് എന്ന് ചോദിച്ചാൽ മിഷൻ ലാംഗ്വേജ് ആണ്. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കമ്പ്യൂട്ടർ ഭാഷകളെ കുറിച്ചും അത് ആക്ട് ചെയ്യുന്ന സിസ്റ്റങ്ങളെ കുറിച്ചും ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ സിമ്പിൾ പോയിന്റ് ആണ്, ഒന്നാം തലമുറ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടർ ഭാഷ എന്താണ്? മിഷൻ ലാംഗ്വേജ്. അപ്പൊ ഞാൻ ഈ പറയുന്ന എല്ലാം ഓരോ ക്വസ്റ്റൻ ആണ് കേട്ടോ. ഒന്നാം തലമുറയിലെ ടെക്നോളജി എന്തെന്ന് ചോദിക്കും വാക്വം ട്യൂബ്സ്. ഒന്നാം തലമുറയിൽ ഉപയോഗിച്ചിരുന്ന മെമ്മറി എന്തെന്ന് ചോദിക്കും മാഗ്നറ്റിക് ഡ്രംസ്. അതെന്ന് പറഞ്ഞാൽ ഈ
ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ല ഒരു പീരീഡ് ഓഫ് ടൈമിനെയാണ് പറയുന്നത്. ഇതിനിടയ്ക്ക് ചേഞ്ചസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഒറ്റ വേർഡ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒറ്റ വേർഡ് ക്വസ്റ്റൻ ആയിട്ടാണ്, അതല്ലെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സിൽ ഒരെണ്ണമാണ് ശരിയുത്തരമായിട്ട് വരുന്നത്. അതുകൊണ്ട് ധൈര്യപൂർവ്വം ഈ ആൻസർ ഒക്കെ നമുക്ക് എഴുതാൻ സാധിക്കും. ഒന്നാം തലമുറയിലെ ലാംഗ്വേജ് എന്ന് ചോദിച്ചാൽ എന്താണ്? മിഷൻ ലാംഗ്വേജ് ആണ്. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി ശ്രദ്ധിച്ചോണം, നമ്മള് ആദ്യകാലത്തേക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് സംവിധാനമായിട്ട് പ്രധാനമായിട്ട് ഉപയോഗിച്ചിരുന്നത് പഞ്ച് കാർഡ്സ് എന്ന് പറയുന്ന ഒരു ഉപകരണമാണ്. അതിൽ തന്നെയാണ് പഞ്ച് ചെയ്ത് കൊടുക്കുന്നതും റിസൾട്ട് പ്രിന്റ് ചെയ്ത് വരുന്നതും. അപ്പോൾ ആദ്യകാല കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഫസ്റ്റ് ജനറേഷനിലെ ഇൻപുട്ട് സംവിധാനം എന്തെന്ന് ചോദിച്ചാൽ എന്താണ്? പഞ്ച് കാർഡ്സ് ആണ്. പഞ്ച് കാർഡ്സ് ഔട്ട്പുട്ട് പ്രിന്റ് ഔട്ട്സ് ആയിട്ട് കിട്ടുമായിരുന്നു. ഇത് പഞ്ച് കാർഡ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ്. പ്രിന്ററിന് പകരം പണ്ട് ഉപയോഗിച്ചതാണ് ആ ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം, അതാണ് ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇൻപുട്ട് എന്തായിരുന്നു? പഞ്ച് കാർഡ്സും ഔട്ട്പുട്ട് എന്താണ്? പ്രിന്റ് ഔട്ട്സുമാണ്. അപ്പൊ ടെക്നോളജി ആയി, മെമ്മറി ആയി, ലാംഗ്വേജ് ആയി, ഇൻപുട്ട് ആയി, ഔട്ട്പുട്ട് ആയി. ഇനി എക്സാമ്പിൾ പഠിച്ചോണം. ഒരു മാർഗമാണ്, സ്കൂൾ ടെക്സ്റ്റിലൊക്കെ പറഞ്ഞിരിക്കുന്ന, ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഒന്നാം തലമുറ കമ്പ്യൂട്ടർ ഉദാഹരണം എക്സാക്ക്, എഡ്വാക്ക്, എനിയാക്ക്, യൂണിവാക്ക്, ഈ നാലെണ്ണം പഠിച്ചതാ മതി. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് എന്തൊക്കെയാണ്? എക്സാക്ക്, എഡ്വാക്ക്, എനിയാക്ക്, യൂണിവാക്ക്. എക്സാക്ക്, എനിയാക്ക്, ഫസ്റ്റ് വൺ എക്സാക്ട്, ദെൻ എഡ്വാക്ക്, എനിയാക്ക്, യൂണിവാക്ക്. ഈ പേരുകൾ കൃത്യമായി തന്നെ പഠിച്ചോണം, കാരണം ഇവയിൽ ഓരോന്നിനെയും ഫുൾ ഫോം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പഠിക്കാം. ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ. ഫുൾ ഫോം ശ്രദ്ധിച്ചോണേ, ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ. എക്സാക്ടിന്റെ ഫുൾ ഫോം എന്താണ്? ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ. ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രോണിക് സ്റ്റോറേജ് ഡിവൈസ് എന്നറിയപ്പെടുന്ന എക്സാക്ടിനെയാണ്. ആദ്യത്തെ ഇലക്ട്രോണിക് സ്റ്റോറേജ് ഡിവൈസ് ഏതെന്ന് ചോദിച്ചതാണ് എക്സാക്ട് ആണ്. അതായത് നമ്മൾ കൊടുക്കുന്ന ഡേറ്റ സ്റ്റോർ ചെയ്തുകൊണ്ട് പ്രോസസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റിലാണ് ആദ്യത്തെ ഇലക്ട്രോണിക് സ്റ്റോറേജ് ഡിവൈസ്. എന്തിനെ വിളിക്കുക? എക്സാക്റ്റിനെ വിളിക്കുക. ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ. കാൽക്കുലേറ്റർ ആണ്, കമ്പ്യൂട്ടറിലേക്ക് വന്നിട്ടില്ല. പിന്നെ അതിനുശേഷം എഡ്വാക്ക്, ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. എന്താണ്? ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. അവിടെ കമ്പ്യൂട്ടർ വന്നു. നെക്സ്റ്റ് വൺ എനിയാക്ക്, ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ. പഠിച്ചോണം, ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ. അപ്പോൾ അവിടെ പി എസ് സിയുടെ തിരുത്തു വരുന്നു. പി എസ് സി ഒരിക്കലും ഇതിന്റെ ഫുൾ ഫോം ചോദിച്ചപ്പോൾ ഓപ്ഷൻ ആദ്യ ഫുൾ ഫോമിനകത്തിൽ ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ എന്നില്ലായിരുന്നു. ആ കമ്പ്യൂട്ടർ എന്ന വേർഡിന് പകരം കാൽക്കുലേറ്റർ ആയിരുന്നു. അപ്പൊ പി എസ് സിയെ സംബന്ധിച്ച് അതിന്റെ ഫുൾ ഫോം എന്തായി? ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ എന്നായി. പക്ഷെ യഥാർത്ഥത്തിൽ കമ്പ്യൂട്ടർ സയൻസിൽ ഇത് കമ്പ്യൂട്ടർ തന്നെയാണ്. കാരണം ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്, അത് പറഞ്ഞുതരാം. ലോകത്തിലായത് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് എനിയാക്കിനെയാണ്. അപ്പൊ അതിന്റെ ഫുൾ ഫോമിൽ ഒരിക്കലും കാൽക്കുലേറ്റർ വരുത്തില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ ഓപ്ഷൻ അത് ഇല്ലെങ്കിൽ മാത്രം കാൽക്കുലേറ്റർ എഴുതുക, രണ്ടും ഉണ്ടെങ്കിൽ എന്ത് എഴുതാവൂ? കമ്പ്യൂട്ടറെ എഴുതാവൂ. പ്രീട്ടില്ലോ. നെക്സ്റ്റ് വൺ യൂണിവാക്ക്, യൂണിവാക്കിന്റെ ഫുൾ ഫോം. സാധാരണ ഫുൾ ഫോം ഒക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ സ്വന്തം സർഗവാസന വെച്ച് വികസിപ്പിക്കാറുണ്ട് എക്സാമിലേക്ക്, ഇല്ലേ? എക്സാമിന് ഈ ഫുൾ ഫോം ഒക്കെ നമുക്ക് അറിയാത്ത ചോദിച്ചാൽ നമ്മൾ വെറുതെ വിടാറുണ്ടോ? ഇല്ല, നമ്മൾ സ്വന്തമായിട്ട് വികസിപ്പിക്കുക. അതിനെയാണ് സർഗവാസന എന്ന് പറയുന്നത്. മിക്കവാറും തെറ്റായിരിക്കും, കാരണം പി എസ് സിക്ക് അറിയാം നമ്മൾ വികസിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വരുത്തുള്ളൂ. ആ രീതിയിലുള്ള ഉത്തരം ഓപ്ഷൻ ആദ്യം കാണുകയും ചെയ്യും. യൂണിവാക്കിന്റെ ഫുൾ ഫോം എന്ന് ചോദിച്ചാൽ യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ എന്നാണ്. യൂണിവാക്കിന്റെ ഫുൾ ഫോം എന്താണ്? യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ എന്നാണ്. എന്താണ് യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ? അപ്പൊ ഈ നാലെണ്ണത്തിന്റെ ഫുൾ ഫോം കിട്ടിയേ. ഇനി ഇതിന്റെ പ്രത്യേകത പഠിക്കാം. ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രോണിക് സ്റ്റോറേജ് ഡിവൈസ് ഏത്? എക്സാക്ട്. പഠിച്ചോണം, ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രോണിക് സ്റ്റോറേജ് ഡിവൈസ് ഏത് ചോദിച്ചതാണ്? എക്സാക്ട്. ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രോണിക് സ്റ്റോറേജ് ഡിവൈസ് ഏതാണ്? എക്സാക്ട്. ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ എനിയാക്ക്. ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ എനിയാക്ക്. ദെൻ ആദ്യത്തെ കൊമേഴ്സ്യൽ കമ്പ്യൂട്ടർ, അതായത് വാണിജ്യടിസ്ഥാനത്തിൽ വിറ്റ ആദ്യ കമ്പ്യൂട്ടർ എന്ന അർത്ഥത്തിലാണ് ആദ്യത്തെ കൊമേഴ്സ്യൽ കമ്പ്യൂട്ടർ ഏതെന്ന് ചോദിച്ചതാണ്? അത് യൂണിവാക്ക് ആണ്, യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ ആണ്. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞിരുന്നു. ഈ കമ്പ്യൂട്ടറുടെ ഫീച്ചറും ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് ഒക്കെ വളരെ സേഫ് ആയിട്ട് പഠിച്ചു നോക്കത്തില്ലയോ? വലിപ്പം കൂടുതലാണ്, കുറവാണ്, കറണ്ട് കൂടുതൽ വേണം, കുറവ് വേണം, അല്ലെങ്കിൽ വില കൂടുതലാണ്, കുറവാണ്, ഇവിടെ വേണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളില്ലയോ? എന്നാലോ ചോദിക്കും, ഈ കമ്പ്യൂട്ടർ ചെറുതായിരിക്കോ വലുതായിരിക്കോ? വലിയ കമ്പ്യൂട്ടറിലായിരിക്കും. ഈ പറഞ്ഞ ആക്യുറസി ഉണ്ടോ? വളരെ കുറവാണ്. ഈ പറഞ്ഞ യൂസർ ഫ്രണ്ട്ലി ആണോ? അല്ല. മനസ്സിലായില്ല. പ്രോഗ്രാമുകളൊക്കെ ഈ പറഞ്ഞ കൂടുതൽ ഹാർഡ്വെയറുകളാണ്. കൃത്യമായി പറഞ്ഞാൽ ആക്യുറസി ഇല്ലാത്ത, ഈ പറഞ്ഞ ഫ്രണ്ട്ലി അല്ലാത്ത വലിയ ബൾക്കായിട്ടുള്ള ഡിവൈസുകളായിരുന്നു. ഇതൊക്കെ ഓൺ ചെയ്യുന്ന ആൾക്കാർ ഇത് ഓൺ ചെയ്തിട്ട് ഒറ്റ ഓട്ടമാണ്, കാരണം അടുത്തൊക്കെ നിൽക്കത്തില്ല, പൊട്ടിത്തെറിക്കുന്ന പേടിയാണ്. പിന്നെ അത്രയ്ക്ക് ചൂടുമാണ്, മനസ്സിലായല്ലോ. കാരണം ആൾക്കാർക്കൊന്നൊരു വിശ്വാസമില്ലായിരുന്നു.
ഇത് നമ്മളും ചെയ്യുന്നതാണല്ലോ. നിങ്ങൾ ഈ വീട്ടിലിരിക്കുമ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ വീട്ടിലെ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ റിപ്പയർ ചെയ്യാറില്ലയോ? അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ വീട്ടിൽ സ്വന്തമായിട്ട് ഈ പറഞ്ഞ ഇലുമിനേഷൻ വർക്കൊക്കെ ചെയ്യാറില്ലയോ? ഇതൊക്കെ ചെയ്ത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ കണക്ഷൻ എല്ലാം കൊടുത്തതിന് ശേഷം നിങ്ങൾ അവസാനം ഇതെങ്ങനെയായിരിക്കും ഓൺ ആക്കുന്നത്? നിങ്ങൾ പ്ലഗ്ഗി കൊണ്ട് കുത്തിയിട്ട് ദൂരം കാണാൻ ഒരു തോട്ടി വെച്ചിട്ടായിരിക്കും സ്വിച്ച് ഓൺ ആക്കുന്നത്. കാരണം നമുക്കറിയാം പൊട്ടിത്തെറിക്കാൻ നല്ല സാധ്യതയുണ്ടെന്ന്, ഇല്ലയോ? അതുപോലെയാണ് ഈ സംഭവം. ആദ്യകാലത്ത് ആൾക്കാർക്കൊന്നും വിശ്വാസം ഇല്ലായിരുന്നു, അപ്പൊ കുഴപ്പമൊന്നും ഇല്ല, ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന രീതിയിൽ ഒരു കൊമേഴ്സ്യൽ കമ്പ്യൂട്ടർ എന്ന രീതിയിൽ ആൾക്കാരിൽ അടിച്ചേൽപ്പിച്ചതാണ് ഈ പറഞ്ഞ യൂണിവാക് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ മൂന്നാല് മൈൽ സ്റ്റോണുകൾ കിട്ടിയല്ലോ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ പിതാവാര്, സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവാര്, ലാപ്ടോപ്പിന്റെ പിതാവാര് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിരുന്നു. ലോകത്തിലെ ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടർ ഏതെന്ന് ചോദിച്ചാൽ ഓൾടെയർ 8800. പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ പിതാവാര് എന്ന് ഓർക്കുന്നവർ തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ കമന്റ് ചെയ്യണം. മനസ്സിലായില്ല? പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ പിതാവാര് എന്ന് ഓർക്കുന്നവർ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടർ ഏതാണ്? ഓൾടെയർ 8800 ആണ്. ഇതൊന്ന് ശ്രദ്ധിച്ചോണം. പക്ഷേ സ്കൂൾ ടെക്സ്റ്റിലൊക്കെ പറഞ്ഞിരിക്കുന്നത് കെൻബാക്ക് 1 എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടറിനെയാണ്. ആദ്യത്തെ കൊമേഴ്സ്യലി അവൈലബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണൽ കമ്പ്യൂട്ടർ എന്ന് വിളിക്കുന്നത് കെൻബാക്ക് 1 നെയാണ്. അപ്പൊ പ്രീവിയസ് ആയിട്ട് പരീക്ഷയിലൊക്കെ ചോദിച്ചപ്പോൾ ഓൾടെയർ 8800 ആണ്. ഇനി ഇൻ കേസ് അത് ഓപ്ഷൻ അത് ഇല്ലെങ്കിൽ സ്കൂൾ ടെക്സ്റ്റിനെ ബേസ് ചെയ്ത് കെൻബാക്ക് 1 കാണും. രണ്ടും ഇടാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ പഠിച്ചു വെക്കുക, ലോകത്തിലെ ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടർ ഏതെന്ന് ചോദിച്ചതാണ് ഓൾടെയർ 8800 ആണ്. അത് ഓപ്ഷൻ അത് ഇല്ലെങ്കിൽ എന്ത് എഴുതുക? കെൻബാക്ക് 1 എഴുതുക. ഇനി ആദ്യത്തെ പോർട്ടബിൾ കമ്പ്യൂട്ടർ, കൊണ്ടു നടക്കാവുന്ന കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ലാപ്ടോപ്പ് എന്നൊരു അർത്ഥത്തിലേക്ക് വരുന്നില്ല കേട്ടോ. ലാപ്ടോപ്പ് പിന്നീടാണ് വരുന്നത്. ഈ പറഞ്ഞ തോഷിബയുടെ 1100 ഒക്കെയാണ് ലാപ്ടോപ്പ് എന്ന് വിളിക്കാവുന്നത്. ഇതൊരു പോർട്ടബിൾ കമ്പ്യൂട്ടർ എന്ന് അറിയപ്പെടുന്നത് ഓസ്ബ്രോൺ 1 നെയാണ്. ശ്രദ്ധിച്ചോണം, ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ കമ്പ്യൂട്ടർ എന്ന് വിശേഷിപ്പിക്കുന്ന എന്തിനെ ചോദിച്ചത് എന്താണ്? ഓസ്ബ്രോൺ 1 നെയാണ്. ഇനി നമ്മൾ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവിനെ കുറിച്ചും ഒക്കെ പഠിച്ചിരുന്നു. ഓർമ്മയുള്ളവരൊക്കെ ആ പേരുകളൊക്കെ കമന്റ് ചെയ്തുകൊണ്ട് ഒരു മടിയും കാണിക്കരുത് കേട്ടോ. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതെന്ന് ചോദിച്ചാൽ CDC 6600. അമേരിക്കയുടെ CDC 6600 ആണ് ലോകത്തിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ. ലോകത്തിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് അറിയപ്പെടുന്ന ഏതാണ്? അമേരിക്കയുടെ CDC 6600 ആണ് ലോകത്തിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ. ഇന്ത്യ നിർമ്മിച്ച ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതെന്ന് ചോദിച്ചാൽ പരം 8000. ഇന്ത്യ നിർമ്മിച്ച ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? പരം 8000. അപ്പൊ ഇവിടെ അഡീഷണൽ ആയിട്ട് പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് ഓർത്തോണേ. ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടർ ചോദിച്ചാൽ ഓൾടെയർ 8800, ഓപ്ഷൻ ആദ്യം അതില്ലെങ്കിൽ കെൻബാക്ക് 1. അതേപോലെ ആദ്യത്തെ പോർട്ടബിൾ കമ്പ്യൂട്ടർ ചോദിച്ചാൽ ഓസ്ബ്രോൺ 1. ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ, ലോകത്തിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ചോദിച്ചാൽ CDC 6600, അത് അമേരിക്കയുടേതാണ് ഓർത്തിരിക്കുക. അതേപോലെ ഇന്ത്യ നിർമ്മിച്ച ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടറുടെ പേരെന്താണ്? പരം 8000 ആണ്. അപ്പോൾ ഒരു 10 പ്രീവിയസ് ക്വസ്റ്റൻ ഉള്ള ആൻസർ ആണ് പഠിച്ചത്. രണ്ട് പേരുകൾ പഠിച്ചോണം. വാക്യൂബുകൾ കണ്ടെത്തിയത് ജോൺ എ ഫ്ലെമിംഗും അതേപോലെ പഞ്ച് കാർഡ്സ് ഡെവലപ്പ് ചെയ്താരെന്ന് ചോദിച്ചാൽ ജോസഫ് ജാക്വിഡും ആണ്. നല്ല വൃത്തിയായിട്ട് മനസ്സിലായ മക്കളെ. അങ്ങനെയെങ്കിൽ നമുക്ക് ഇനി സെക്കൻഡ് ജനറേഷൻ പഠിക്കാം. അപ്പോൾ ദേ വരുന്നു സെക്കൻഡ് ജനറേഷൻ. വളരെ സിമ്പിൾ ആണ്. ഫസ്റ്റ് ജനറേഷന്റെ അതേ കാര്യങ്ങൾ, ടെക്നോളജി, മെമ്മറി, ലാംഗ്വേജ്, ഇൻപുട്ട് ഔട്ട്പുട്ട് സംവിധാനങ്ങൾ, അത്രയൊന്ന് റീപ്ലേസ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ ഇലക്ട്രോണിക്സിൽ ഒരു 1947 കാലഘട്ടത്തിൽ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് കണ്ടുപിടിച്ചു. അപ്പൊ ഈ വലിയ, ഞാൻ പറഞ്ഞല്ലോ, ചെറിയ ചെറിയ ട്യൂബുകൾ അസംബിൾ ചെയ്ത് വരുമ്പോൾ വാക്യൂം ട്യൂബ് വലിയ ഡിവൈസ് ആണെന്ന്, അതിന് പകരം ഒരു മെയിൻ ടെക്നോളജി ആയിട്ട് ട്രാൻസിസ്റ്റർ വന്നു. ഒരു വലിയ ഡിവൈസിനെ റീപ്ലേസ് ചെയ്ത് കുഞ്ഞു ഡിവൈസ് വന്നു. പേനയുടെ ക്യാപിന്റെ അത്രയും വലിപ്പം അല്ലെങ്കിൽ നിബിന്റെ അത്രയും വലിപ്പം, പല വലിപ്പത്തിലുള്ള ട്രാൻസിസ്റ്ററുകൾ അവൈലബിൾ ആയി. അതുകൊണ്ട് തന്നെ ഈ ട്രാൻസിസ്റ്റർ ഒരു വിശേഷം ഉണ്ടായിരുന്നു, ഇലക്ട്രോണിക്സിലെ അത്ഭുത ശിശു അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിലെ മജീഷ്യനായ ശിശു എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. മാജിക്കൽ ചൈൽഡ് അല്ലെങ്കിൽ വണ്ടർഫുൾ ചൈൽഡ് ഓഫ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സിലെ അത്ഭുത ശിശു നമ്മൾ ട്രാൻസിസ്റ്ററിനെ വിളിക്കും. അങ്ങനെ 1950 ശേഷം ഒരു കാലഘട്ടത്തിൽ ഏകദേശം ഒരു 60 വരെ വന്ന കമ്പ്യൂട്ടറിലൊക്കെ മെയിൻ ടെക്നോളജി ആയിട്ട് ട്രാൻസിസ്റ്റർ മാറി. അങ്ങനെയുള്ള കമ്പ്യൂട്ടറുകളെയാണ് നമ്മൾ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് വിളിച്ചത്. അപ്പോൾ സിമ്പിൾ പോയിന്റ്, രണ്ടാം തലമുറ കമ്പ്യൂട്ടറിലെ സാങ്കേതിക വിദ്യ എന്തെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, ട്രാൻസിസ്റ്റർ ആണ്. ഇലക്ട്രോണിക്സിലെ അത്ഭുത ശിശു എന്നറിയപ്പെടുന്ന ട്രാൻസിസ്റ്റർ ആണ്. നമ്മൾ സാധാരണ ഫിസിക്സിലെ ക്വസ്റ്റ്യൻ ഫേസ് ചെയ്യലോ, ട്രാൻസിസ്റ്റർ, IC, ഇവിടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന അർദ്ധചാലങ്ങൾ, സെമി കണ്ടക്ടറുകൾ ഏതൊക്കെയാണ്? സിലിക്കൺ, ജെർമേനിയം. മോസ്റ്റ് യൂസ്ഡ് സിലിക്കൺ ആണ്. സിലിക്കണും ജെർമേനിയം ആണ് സാധാരണ യൂസ് ചെയ്യുന്ന അർദ്ധചാലങ്ങൾ അല്ലെങ്കിൽ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നു. അപ്പോൾ പഠിച്ചു, ഒരുപാട് പരീക്ഷകൾ ചോദിച്ചാണ് ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചതാരെന്ന് ചോദിച്ചാൽ 3 മാമന്മാരാണ്. അപ്പൊ നമുക്ക് തോന്നും 3 പേരില്ലേ, ആ 3 പേരുടെയും പേരൊന്നും ചോദിക്കത്തില്ല. പക്ഷേ 3 പേരുടെയും പേരുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്കി, ആരൊക്കെയാണ്? വില്യം ഷോക്ലി, ജോൺ ബെർഡീൻ, വാൾട്ടർ ബ്രാറ്റൺ. വില്യം ഷോക്ലി, ജോൺ ബെർഡീൻ, വാൾട്ടർ ബ്രാറ്റൺ. പേരുകൾ ആദ്യമായി കേൾക്കുന്നവർക്ക് കുറച്ച് ഡിഫിക്കൽട്ട് തോന്നും.
കാരണം ഈ പേര് ആദ്യം കേൾക്കുന്നുണ്ടാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞിട്ട് ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചത് ശശി കണ്ണൻ കുട്ടൻ, ആരെങ്കിലും മറക്കൂ? അപ്പൊ പഠിക്കാൻ പാടായിട്ടാണോ? അല്ല. എന്താണ് പ്രത്യേകത? ഈ പേരുകൾ ആദ്യമായിട്ട് കേൾക്കുന്നുണ്ട്. ആ സമയം ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് വില്യം ഷോക്ലി എന്ന പേരിൽ ഒരു മാമൻ ഉണ്ടെന്ന് വെച്ചു, ഈ പേര് നമ്മൾ മറന്നുപോകും? ഇല്ല. അതുകൊണ്ട് റിവൈസ് ചെയ്ത് പഠിക്കണം. പ്രീവിയസ് ക്വസ്റ്റൻ ആണ്, എന്തൊക്കെയാണ്? വില്യം ഷോക്ലി, ജോൺ ബർഡീൻ, വാൾട്ടർ ബ്രാട്ടൻ. വില്യം ഷോക്ലി, ജോൺ ബർഡീൻ, വാൾട്ടർ ബ്രാട്ടൻ എന്നിവർ ചേർന്നാണ് ഈ പറഞ്ഞ ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചത്. വലിയ കണ്ടുപിടുത്തമായിരുന്നു. പിന്നീട് രണ്ടാമത് മെമ്മറി. ആദ്യത്തെ മെമ്മറി കണ്ടല്ലോ, മാഗ്നറ്റിക് ഡ്രം ആയിരുന്നു. പിന്നീട് മാഗ്നറ്റിക് ടേപ്പ് അല്ലെങ്കിൽ കോർ എന്ന് പറയുന്ന ഒരു ഡിവൈസ്. പിന്നീട് മാഗ്നറ്റിക് ടേപ്പ് അല്ലെങ്കിൽ കോർ എന്നൊരു ഡിവൈസ് രണ്ടാം തലമുറ കമ്പ്യൂട്ടറിലെ മെമ്മറി ഡിവൈസ് ആയിട്ട് മാറി. അപ്പോൾ മെമ്മറി യൂസർ ഇൻ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ, രണ്ടാം തലമുറ കമ്പ്യൂട്ടറിലെ മെമ്മറി എന്തെന്ന് ചോദിച്ചാൽ എന്താണ്? മാഗ്നറ്റിക് ടേപ്പ് അല്ലെങ്കിൽ കോർ ആണ്. മാഗ്നറ്റിക് ടേപ്പ് അല്ലെങ്കിൽ കോർ ആണ് രണ്ടാം തലമുറ കമ്പ്യൂട്ടറിലെ മെമ്മറി എന്ന് പറയുന്നത്. മൂന്നാമത് ലാംഗ്വേജ്. ഇപ്പൊ ഇതെല്ലാം ജസ്റ്റ് റീപ്ലേസ്മെന്റ് ആണ്, ഫസ്റ്റ് ജനറേഷനെ മാറ്റി വേറൊരു ബുക്കാണ്. അസംബ്ലി ലാംഗ്വേജ് യഥാർത്ഥത്തിൽ കുറച്ച് ഹൈ ലെവൽ ലാംഗ്വേജുകളൊക്കെ ഈ കാലഘട്ടത്തിൽ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിലും പരീക്ഷയ്ക്ക് രണ്ടാം തലമുറ കമ്പ്യൂട്ടറിലെ ലാംഗ്വേജ് എന്തെന്ന് ചോദിച്ചാൽ അസംബ്ലി ലാംഗ്വേജ് എഴുതിക്കണം. ഇമ്പോർട്ടന്റ് ആണ് ഈ ലാംഗ്വേജിന്റെ പ്രത്യേകത, നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കാനുണ്ട്. ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും ചേഞ്ചസ് ഒന്നുമില്ല, പഞ്ച് കാർഡ്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രിന്റ് ഔട്ട്സ് ആയിട്ട് നമുക്ക് ഇൻപുട്ട് പഞ്ച് കാർഡ്സ് ആണ്, ഔട്ട്പുട്ട് പ്രിന്റ് ഔട്ട്സ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇനി എക്സാമ്പിൾ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഈ പറഞ്ഞ പുസ്തകങ്ങളൊക്കെ വായിച്ചു നോക്കിയാൽ എല്ലായിടത്തും 10-20 എക്സാമ്പിൾ കാണും. ഇതുവരെ പരീക്ഷകൾ റിപ്പീറ്റ് ചെയ്ത മൂന്നാല് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇത് പഠിച്ച് വെച്ചോ, മാർക്ക് ഉറപ്പാണ്. IBM, ഇന്റർനാഷണൽ ബിസിനസ് മിഷൻസ് കേട്ടോണ്ടായിരിക്കില്ല. ഇന്നുള്ള വെച്ച് ഏറ്റവും പഴയ ഐ ടി കമ്പനിയാണ് IBM. IBMന്റെ 1401 എന്നൊരു മോഡൽ, IBMന്റെ 1620, യുണിവാക് 1108 പഠിച്ചോണം. IBM 1401, IBM 1620, യുണിവാക് 1108 തീർന്നു. ഇത്രയേ ഉള്ളൂ പഠിക്കാൻ. അപ്പോൾ രണ്ടാം തലമുറ കമ്പ്യൂട്ടറിലെ സാങ്കേതിക വിദ്യ എന്താണ്? ട്രാൻസിസ്റ്റർ. ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ച ആരൊക്കെ ചേർന്നാണ്? വില്യം ഷോക്ലി, ജോൺ ബർഡീൻ, വാൾട്ടർ ബ്രാട്ടൻ. രണ്ടാം തലമുറയിലെ മെമ്മറി എന്ന് ചോദിച്ചാൽ എന്താണ്? മാഗ്നറ്റിക് ടേപ്പ് അല്ലെങ്കിൽ മാഗ്നറ്റിക് കോർ. ലാംഗ്വേജ് എന്താണ്? അസംബ്ലി ലാംഗ്വേജ്. ഇൻപുട്ട് ഔട്ട്പുട്ട് മെത്തേഡുകൾ, ഇൻപുട്ട് എന്താണ്? പഞ്ച് കാർഡ്സ്. ഔട്ട്പുട്ട് എന്താണ്? പ്രിന്റ് ഔട്ട്സ്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? IBM 1401, IBM 1620, യുണിവാക് 1108. IBM 1401, IBM 1620, യുണിവാക് 1108 പക്കയാണല്ലോ. ഇനി നമുക്ക് തേർഡ് ജനറേഷൻ നോക്കാം. നമ്മളിന്ന് കാണുന്ന അത്യാവശ്യം കുറെ ഫീച്ചറുകളൊക്കെ ആഡ് ചെയ്യപ്പെട്ടത് തേർഡ് ജനറേഷൻ ആണ്. പ്രത്യേകിച്ച് ഈ സെമി കണ്ടക്ടറിന്റെ വരവോടുകൂടി മെമ്മറികളൊക്കെ വളരെ വൈഡായി തുടങ്ങി. അപ്പൊ ആ മാഗ്നറ്റിക് മെമ്മറി എന്നൊരു കൺസെപ്റ്റ് തന്നെ ഇല്ലാതായി. അതുകൊണ്ട് ഇനിയുള്ള ജനറേഷൻ നമുക്ക് മെമ്മറികളെ കുറിച്ച് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, ബാക്കിയുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ ഇലക്ട്രോണിക്സിലെ ട്രാൻസിസ്റ്റർ, കപ്പാസിറ്റർ, അതേപോലെ റെസിസ്റ്റർ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കമ്പോണന്റുകളെ ഈ സെമി കണ്ടക്ടർ ചിപ്പുകളിൽ കൊണ്ടുവന്ന് അടുക്കി വെച്ച് ഒരു പുതിയ സാങ്കേതിക വിദ്യ വന്നു, IC ചിപ്പുകൾ. കൃത്യമായി പറഞ്ഞാൽ ഇന്ന് കാണുന്ന രീതിയിൽ ഡിവൈസുകളൊക്കെ ഇത്രയും ചെറുതാകാൻ കാരണം IC ചിപ്പുകളുടെ കണ്ടുപിടുത്തമാണ്. അങ്ങനെ IC ചിപ്പുകൾ വന്നതുകൂടി ഒരു 1960 ശേഷം വന്ന പ്രധാനപ്പെട്ട കമ്പ്യൂട്ടർ, ഒരു 60-70 കാലഘട്ടത്തിൽ, കൃത്യമായി പറഞ്ഞാൽ 70-ന് ശേഷമാണ് പ്രധാനമായിട്ടും ഒരുപാട് കമ്പ്യൂട്ടർ വന്നു തുടങ്ങിയത്. അതിനെ നമ്മൾ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് വിളിച്ചു. അപ്പോൾ മൂന്നാം തലമുറയിലെ സാങ്കേതിക വിദ്യ എന്ത് എന്ന് ചോദിച്ചാൽ IC ചിപ്പുകളാണ്. IC ചിപ്പുകളുടെ കണ്ടുപിടുത്തത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയ വ്യക്തിയാണ് ജാക്ക് കിൽബി. അപ്പോൾ പഠിച്ചോണം. ടെക്നോളജി യൂസർ ഇൻ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ, മൂന്നാം തലമുറയിലെ സാങ്കേതിക വിദ്യ എന്തെന്ന് ചോദിച്ചാൽ എന്താണ്? IC ചിപ്പുകളാണ്. അത് കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? ജാക്ക് കിൽബി. ഓക്കെ, മെമ്മറി ഇനി നോക്കേണ്ട, ഔട്ട്ഡേറ്റഡ് ആയി. ഫസ്റ്റ് എണ്ണത്തെ മെമ്മറി നോക്കിയാൽ മതി, കാരണം പിന്നീട് ഭയങ്കര വൈഡ് ആയുണ്ട് മെമ്മറി. അതായത് സെമി കണ്ടക്ടർ വന്നതോടുകൂടി മെമ്മറികൾ വൈഡായി, പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ട ലാംഗ്വേജ് ആണ്. ഓർമ്മയുണ്ടല്ലോ, ഫസ്റ്റ് ജനറേഷൻ ലാംഗ്വേജ് എന്തായിരുന്നു? മെഷീൻ ലാംഗ്വേജ്. സെക്കൻഡിൽ അസംബ്ലി. നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നതാണ് ഹൈ ലെവൽ ലാംഗ്വേജുകൾ. അപ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജുകൾ വന്നു തുടങ്ങിയത് അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്തത് ഏത് ജനറേഷൻ കമ്പ്യൂട്ടറിലാണെന്ന് ചോദിച്ചാൽ ഏത് ജനറേഷനിലാണ്? തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറിലാണ്. ക്ലിയർ ആണല്ലോ. ഇനി ശ്രദ്ധിച്ചോണം, ഞാൻ ആദ്യം രണ്ട് ജനറേഷനിലും പറയാതെ മാറ്റിവെച്ചൊരു ഭാഗമുണ്ട്. ഒരു കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു ഒരു ടെക്നോളജി ഉണ്ടാകും, മെമ്മറി ഉണ്ടാകും എന്ന് പറഞ്ഞു, അതേപോലെ ലാംഗ്വേജ് ഉണ്ടാകും എന്ന് പറഞ്ഞു, ഇൻപുട്ട് ഔട്ട്പുട്ട് സംവിധാനം ഉണ്ടാകും പറഞ്ഞു. പക്ഷേ സോഫ്റ്റ്വെയർ സൈഡിൽ നിന്ന് ഞാനൊന്നും പറഞ്ഞില്ല. സോഫ്റ്റ്വെയർ സൈഡിൽ നമുക്കറിയാം കമ്പ്യൂട്ടറെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഇതാണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്, OS ആണ്, എല്ലാവർക്കും അറിയാലോ. ഇപ്പൊ ഈ ആദ്യ കാലത്തൊക്കെ ഈ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ അത് സോഫ്റ്റ്വെയർ സപ്പോർട്ട് അല്ലായിരുന്നു, കൂടുതൽ ഹാർഡ്വെയർ പ്രോഗ്രാമുകളായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യകാല കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചിരുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേര് എന്തെന്ന് ചോദിച്ചാൽ ബാച്ച് OS എന്ന് വിളിക്കും. അപ്പോൾ
ഫസ്റ്റ് ജനറേഷനിലോ സെക്കൻഡ് ജനറേഷനിലോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചോദിച്ചാൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആദ്യകാല കമ്പ്യൂട്ടറിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് ചോദിച്ചാൽ എന്ത് എഴുതാവൂ? ബാച്ച് പ്രോസസിംഗ് ഓഎസ്. അപ്പൊ അവിടെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് മാറ്റിവെച്ചത്. ഹാർഡ്വെയർ സപ്പോർട്ടുള്ള അല്ലെങ്കിൽ ഹാർഡ്വെയർ കൂടുതലുള്ള പ്രോഗ്രാമുകളായിരുന്നു ഇത് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യകാല കമ്പ്യൂട്ടറുകളിലെ അല്ലെങ്കിൽ ഫസ്റ്റ് ജനറേഷനിലെയോ സെക്കൻഡ് ജനറേഷനിലെയോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചോദിച്ചാൽ എന്ത് എഴുതണം? ബാച്ച് പ്രോസസിംഗ് ഓഎസ് എഴുതണം. നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ മൾട്ടി ടാസ്കിംഗ് ഓഎസുകളൊക്കെ വന്നു തുടങ്ങിയത് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറിലാണ്. അപ്പോൾ മൾട്ടി ടാസ്കിംഗ് ഓഎസ് വന്ന ഏത് ജനറേഷൻ ചോദിച്ചതാണ്? തേർഡ് ജനറേഷൻ ആണ്. അപ്പോൾ അവിടെ പഠിച്ചോണം ഫസ്റ്റിലും സെക്കൻഡിലും ബാച്ച് ഓയസ് ആയിരുന്നു, അല്ലെങ്കിൽ ആദ്യകാല കമ്പ്യൂട്ടറിൽ ഏത് ഓയസ് യൂസ് ചെയ്താണ്? ബാച്ച് ഓയസ് ആണ്. ഇനി ഫസ്റ്റ് ജനറേഷൻ സെക്കൻഡ് ജനറേഷൻ ഇൻപുട്ട് ഔട്ട്പുട്ട് മെത്തേഡുകൾ നമ്മൾ കണ്ടു, പഞ്ച് കാർഡ്സും പ്രിന്റ് ഔട്ട്സും ആണ്. തേർഡ് ജനറേഷൻ എത്തിയപ്പോൾ ഇൻപുട്ട് മെത്തേഡ് കീബോർഡായി പ്രധാനപ്പെട്ട ഉപകരണം, ഔട്ട്പുട്ട് മെത്തേഡിൽ മോണിറ്ററായി പ്രധാനപ്പെട്ട ഉപകരണം. അപ്പോൾ കീബോർഡും മോണിറ്ററും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തു. അപ്പൊ ഒരു കമ്പ്യൂട്ടറിന്റെ രൂപത്തിലേക്ക് വന്നുണ്ടോ? നമ്മൾ ഇന്ന് കാണുന്ന ഒരു കമ്പ്യൂട്ടറിലെ ഫോമിലേക്ക് മാറിയുണ്ടോ? അപ്പൊ കീബോർഡും മോണിറ്ററും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് ഏത് ജനറേഷൻ യൂസ് ചെയ്ത് ജനറേഷനിലാണ്? തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറിലാണ് പഠിക്കുക. നെക്സ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ട് വാരി വലിച്ച് പഠിക്കേണ്ട, മൂന്നാല് പ്രീവിയസ് ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ട് പഠിക്കുക. ഐ ബി എം 360 360 എന്ന് പറഞ്ഞ ഒരു സീരീസ് ആണ്, 370 ഉണ്ട്, 380 ഉണ്ട്, അതെല്ലാം തേർഡ് ജനറേഷൻ എക്സാമ്പിൾ ആണ്. IBM 360 അതേപോലെ ICL 1900 ഇന്റർനാഷണൽ കമ്പ്യൂട്ടർ ലിമിറ്റഡ് എന്ന് വിളിക്കും, ICL 1900 അതേപോലെ ICL 2900 പഠിച്ചോണം. ICL 1900 ICL 2900 IBM 360 ഇതൊക്കെ എന്തിനു എക്സാമ്പിൾ ആണ്? തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറിന് എക്സാമ്പിൾ ആണ്. അപ്പൊ സിമ്പിൾ ആണേ, സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കാമേ. മൂന്നാം തലമുറയിലെ സാങ്കേതിക വിദ്യ എന്ന് ചോദിച്ചാൽ എന്താണ്? ഐസി ചിപ്പുകൾ. ആര് കണ്ടുപിടിച്ചു? ജാക്ക് കിൽബി. ഐസി ചിപ്പുകൾ കണ്ടുപിടിച്ച ആരാണ്? ജാക്ക് കിൽബി. അതേപോലെ മൂന്നാം തലമുറയിലെ ലാംഗ്വേജ് എന്ന് ചോദിച്ചാൽ ഹൈ ലെവൽ ലാംഗ്വേജ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് ചോദിച്ചാൽ മൾട്ടി ടാസ്കിംഗ് ഓഎസ്. ഇൻപുട്ട് മെത്തേഡ് എന്ന് ചോദിച്ചാൽ കീബോർഡ്. ഔട്ട്പുട്ട് മെത്തേഡ് എന്ന് ചോദിച്ചാൽ മോണിറ്റർ. എക്സാമ്പിളുകളായിട്ട് IBM 360 ICL 1900 ICL 2900 ഇത്രയും പഠിക്കുക. അങ്ങനെ നമ്മൾ തേർഡ് ജനറേഷനിൽ കണ്ട ഐ സി ചിപ്പുകൾ വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്യപ്പെട്ടു. അതിന്റെ തന്നെ ഒരു അഡ്വാൻസ്ഡ് ഫോം എന്ന രീതിയിൽ മൈക്രോ പ്രോസസ്സറുകൾ കണ്ടുപിടിച്ചു. നമുക്കറിയാം നമ്മുടെ മൊബൈല് കമ്പ്യൂട്ടർ എന്നതിലുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട് എന്താണ്? പ്രോസസ്സറാണ്. നമ്മളൊരു മൊബൈൽ വാങ്ങുമ്പോൾ പ്രോസസ്സറിന്റെ സ്പീഡും ഫ്രീക്വൻസി ഒക്കെ നോക്കിയിട്ടാണ് വാങ്ങുന്നത്. അതിനെക്കുറിച്ച് കുറച്ചെങ്കിലും അറിവുള്ളവർ, അല്ലാത്തതിനെ സംബന്ധിച്ച് ഒരു മൊബൈലൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ ഇത്രയും വലിയ ഡിസ്പ്ലേ ഉള്ളത് നോക്കിയൊക്കെ വാങ്ങും, അല്ലെങ്കിൽ മറ്റ് ഫീച്ചേഴ്സ് ഒന്നും നോക്കാറില്ല. അപ്പോൾ പ്രധാനപ്പെട്ട നമ്മുടെ ഇന്നത്തെ കമ്പ്യൂട്ടറിലും ഈ പറഞ്ഞ മൊബൈലൊക്കെ പ്രധാനപ്പെട്ട കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈക്രോ പ്രോസസറാണ്. ഒരു 1971 ഡെവലപ്പ് ചെയ്ത് 80 ആയപ്പോഴത്തെ വൈഡായിട്ട് കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്ത് തുടങ്ങി. അങ്ങനെ വന്ന കമ്പ്യൂട്ടറുകളെ നമ്മൾ നാലാം തലമുറ കമ്പ്യൂട്ടർ എന്ന് വിളിച്ചു. അപ്പോൾ ശ്രദ്ധിച്ചോണം, ടെക്നോളജി യൂസർ ഇൻ ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ മൈക്രോ പ്രോസസർ. നമ്മൾ ഈ ഫോർത്തിന്റെ ഒരു അഡ്വാൻസ്ഡ് ഫോം ആണ് യൂസ് ചെയ്യുന്നത്, ഫിഫ്തിന്റെ തുടക്കത്തിലാണ് നമ്മൾ നിൽക്കുന്നത് പറയാം. അപ്പോൾ ടെക്നോളജി യൂസർ ഇൻ ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ, നാലാം തലമുറ കമ്പ്യൂട്ടറിലെ സാങ്കേതിക വിദ്യ എന്നത് ചോദിച്ചാൽ മൈക്രോ പ്രോസസർ ആണ്. നമ്മുടെ മൊബൈലോ ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പി സിയോ എല്ലാത്തിലെയും പ്രധാനപ്പെട്ട കമ്പോണന്റ് എന്താണ്? മൈക്രോ പ്രോസസർ ആണ്. അപ്പോൾ ശ്രദ്ധിച്ചോണം, ഒരു ഐസ് തന്നെയാണ്, പക്ഷേ അത് ഇറ്റ്സെൽഫ് എ മിനി കമ്പ്യൂട്ടർ എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കും. അതിന് സ്വന്തമായിട്ട് മെമ്മറിയും എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യാനും കോർഡിനേറ്റുള്ള കപ്പാസിറ്റി എല്ലാം ഉണ്ട്. അപ്പോൾ നാലാം തലമുറയിലെ ടെക്നോളജി എന്താണ്? മൈക്രോ പ്രോസസർ. അവിടെ രണ്ടുമൂന്ന് പ്രീവിയസ് ക്വസ്റ്റൻ ഉണ്ട്. ലോകത്തിലെ ആദ്യത്തെ മൈക്രോ പ്രോസസർ ഏത്? ഒരുപാട് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. Intel 4004 പഠിച്ചോണം. വേൾഡ്സ് ഫസ്റ്റ് മൈക്രോ പ്രോസസർ, ലോകത്തിലെ ആദ്യത്തെ മൈക്രോ പ്രോസസർ ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? Intel 4004 ആണ് ലോകത്തിലെ ആദ്യത്തെ മൈക്രോ പ്രോസസർ. ഇനി ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, മൈക്രോ പ്രോസസർ കണ്ടുപിടിച്ചത് ഒരു 7 വ്യക്തികളുണ്ട്. മത്സര പരീക്ഷയിൽ ഒരു 3 പേരുടെ പേരുകളാണ് മാറി മാറി ചോദിക്കാറുള്ളത്. ഈ മാമന്മാരുടെ പേരുകൾ പഠിച്ചോണം. മാർസിയൻ ടെഡ്ഹോഫ്, വലിയ പേരാണ് കേട്ടോ, എഡ്വേർഡ് മാർസിയൻ ടെഡ്ഹോഫ് എന്നൊക്കെയാണ് പേര് എങ്കിലും ടെഡ്ഹോഫ് എന്നെങ്കിലും ഓർത്തിരിക്കുക, മാർസിയൻ ടെഡ്ഹോഫ്. രണ്ടാമത്തെ ആളുടെ പേര് സ്റ്റാൻലി മെയ്സർ, സ്റ്റാൻലി മെയ്സർ. മൂന്നാമത്തെ ആളുടെ പേര് മസതോഷി ഷിമ. ഞാൻ പറഞ്ഞിട്ട് പേര് കേൾക്കുമ്പോ കരച്ചിൽ വരരുത്, പഠിച്ചേ പറ്റൂ, മുൻപ് ചോദിച്ച ക്വസ്റ്റൻ ആണ്. അപ്പോൾ മൈക്രോ പ്രോസസർ കണ്ടുപിടിച്ച ആരൊക്കെ ചേർന്നാണ്? മാർസിയൻ ടെഡ്ഹോഫ്, മാർസിയൻ ടെഡ്ഹോഫ്, സ്റ്റാൻലി മെയ്സർ, സ്റ്റാൻലി മെയ്സർ, മസതോഷി ഷിമ. ആരൊക്കെ ചേർന്നാണ്? മാർസിയൻ ടെഡ്ഹോഫ്, സ്റ്റാൻലി മെയ്സർ, മസതോഷി ഷിമ. മാർസിയൻ ടെഡ്ഹോഫ്, സ്റ്റാൻലി മെയ്സർ, മസതോഷി ഷിമ. മാർസിയൻ ടെഡ്ഹോഫ്, സ്റ്റാൻലി മെയ്സർ, മസതോഷി ഷിമ. പഠിക്കുക. ഇനി ഫോർത്ത് ജനറേഷൻ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ ഫീച്ചറും ഉണ്ട്. അപ്പൊ നമുക്കറിയാം ലാംഗ്വേജ് ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്, പ്രത്യേകിച്ച് ഒന്നും പഠിക്കാനില്ല.
ഓപ്പറേറ്റിംഗ് സിസ്റ്റം മൾട്ടി ടാസ്കിംഗ് ഒഎസ് ആണ് നമുക്ക് അറിയാം. ഓക്കെ, ഇൻപുട്ട് നമ്മുടെ പ്രധാനപ്പെട്ട ഇൻപുട്ട് വരണം കീബോർഡ് ആണ്, പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് വരണം മോണിറ്റർ ആണ്, മറ്റു ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി ശ്രദ്ധിക്കുക, ഈ മൈക്രോ പ്രോസസ്സറുകളെ നിർമ്മിക്കുന്ന ചില ടെക്നോളജികളുണ്ട്. അതായത് ഈ പറഞ്ഞ മൈക്രോ പ്രോസസ് എന്ന് പറയുന്ന ചെറിയ ചിപ്പിൽ എത്രത്തോളം ചെറിയ കമ്പോണന്റുകൾ ഉണ്ട് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത് മാനുഫാക്ചറിംഗ് ടെക്നോളജികളുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് LSI, VLSI ഒക്കെ. അപ്പൊ ഈ ഫോർത്ത് ജനറേഷനിൽ ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്ന, ഇപ്പൊ ഞാൻ ഇതെല്ലാം പറഞ്ഞത് ഇതെല്ലാം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് പറയുന്നത്, ടെക്നിക്കൽ ആയിട്ട് പറയുന്നത് ഒന്നും ശരിയല്ല കേട്ടോ, ഇത് പലതിലും വേരിയേഷൻ ഉണ്ട്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞാൽ ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിലെ മൈക്രോ പ്രോസസറുകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന ടെക്നോളജി എന്ന് ചോദിച്ചാൽ ഒന്നുകിൽ LSI അല്ലെങ്കിൽ VLSI, ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ എന്നോ വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ എന്നോ വിളിക്കുന്നു. ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ ഓർ വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ. അപ്പോൾ ശ്രദ്ധിച്ചോണം, നാലാം തലമുറയിലെ മൈക്രോ പ്രോസസ്സറുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ടെക്നോളജി എന്നത് ചോദിച്ചാൽ എന്താണ്, LSI ഓർ VLSI, LSI അല്ലെങ്കിൽ VLSI ആണ്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോണം. അപ്പൊ ബാക്കിയൊന്നും വലിയ ചേഞ്ചസ് ഇല്ല, നമ്മളിന്ന് യൂസ് ചെയ്യുന്ന തന്നെയാണ്. ഇനി പഠിച്ചോണം, മൗസ് ഇംപ്ലിമെന്റ് ചെയ്തത് ഏത് ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് ചോദിച്ചാൽ അത് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിലാണ്. കാരണം മൗസ് ഒരു ഗ്രാഫിക്കൽ സപ്പോർട്ടിംഗ് ഡിവൈസ് ആണ്, GUI, ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്. പ്രീവിയസ് ആയിട്ട് പരീക്ഷയ്ക്ക് ഫുൾ ഫോം ചോദിച്ചുള്ളതാണ് GUI, ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്. അപ്പോൾ മൗസ് ഇംപ്ലിമെന്റ് ചെയ്ത ഏത് ജനറേഷൻ യൂസ് ചെയ്താണ്, ഫോർത്ത് ജനറേഷനാണ്. GUI വന്നത് ഏത് ജനറേഷൻ ചോദിച്ചതാണ്, ഫോർത്ത് ജനറേഷൻ ആണ്. ഇന്റർനെറ്റ് ഇംപ്ലിമെന്റ് ചെയ്ത ഏത് ജനറേഷൻ ചോദിച്ചതാണ്, ഫോർത്ത് ആണ്. അപ്പോൾ ഫോർത്തിനെ സംബന്ധിച്ച് നമ്മുടെ ഒരു രീതി എന്ന രീതിയിൽ പഠിച്ചാൽ വേറെ ഒന്നും പഠിക്കാനില്ല, നമുക്കറിയാം നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ ഫീച്ചേഴ്സ് ഒക്കെ. അപ്പം മൈക്രോ പ്രോസസറിനെ കുറിച്ചും അത് അന്ന് മാനുഫാക്ചർ ചെയ്ത ടെക്നോളജികളെ കുറിച്ചും അറിഞ്ഞിരിക്കണം. അതുപോലെ ലോകത്തിലായത് മൈക്രോ പ്രോസസർ ചെയ്യുന്ന ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇന്റൽ 4004 ആണ്. പിന്നെ ഈ മൈക്രോ പ്രോസസർ കണ്ടുപിടിച്ച വ്യക്തികളുടെ പേരുകൾ മേഴ്സിൻ റെഡ്ഹോഫ്, സ്റ്റാൻലി മെയ്സർ, മസുതോഷി ഷിമ. മേഴ്സിൻ റെഡ്ഹോഫ്, സ്റ്റാൻലി മെയ്സർ, മസുതോഷി ഷിമ. ദെൻ GUI വന്നു, ഇന്റർനെറ്റ് വന്നു, മൗസ് വന്നു. കാരണം മൗസ് ഒക്കെ നേരത്തെ കണ്ടുപിടിച്ചാണെങ്കിലും ഈ പറഞ്ഞ ഫോർത്ത് ജനറേഷൻ ആണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. നമ്മളിന്ന് കാണുന്ന അത്യാവശ്യം എല്ലാ കമ്പ്യൂട്ടേഴ്സും ഫോർത്ത് ജനറേഷൻ എക്സാമ്പിൾ ആണ്. എങ്കിലും എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ മൂന്നാല് എക്സാമ്പിളുകൾ പഠിച്ചിരിക്കണം. Apple 1, Apple 2, Cray 1. ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചിരിക്കേണ്ട എക്സാമ്പിൾ Apple 1, Apple 2, Cray 1. ഇതിൽ Apple 2 ഒരു പ്രത്യേകതയുണ്ട്, ലോകത്തിലെ ആദ്യത്തെ ഫുള്ളി സപ്പോർട്ടഡ് പേഴ്സണൽ കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ ആദ്യത്തെ സമ്പൂർണ്ണ പേഴ്സണൽ കമ്പ്യൂട്ടർ എന്ന് വിശേഷിപ്പിക്കുന്നതിനെയാണ് വേൾഡ്സ് ഫസ്റ്റ് പെർഫെക്ട് പേഴ്സണൽ കമ്പ്യൂട്ടർ എന്ന് വിശേഷിപ്പിക്കാം. വേൾഡ്സ് ഫസ്റ്റ് പെർഫെക്ട് പേഴ്സണൽ കമ്പ്യൂട്ടർ എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ പറഞ്ഞ Apple 2 അപ്പൊ ഇത് നല്ല വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. ലാസ്റ്റ് വൺ, ഫിഫ്ത് ജനറേഷൻ. അപ്പൊ എല്ലാവർക്കും അറിയാം ഇന്ന് നമ്മൾ തുടങ്ങി വെച്ചൊരു ജനറേഷൻ, അതായത് അണ്ടർ ഡെവലപ്മെന്റിലുള്ള ജനറേഷൻ ആണ് ഫിഫ്ത് ജനറേഷൻ. അപ്പോൾ പഠിക്കേണ്ട കാര്യങ്ങൾ, ടെക്നോളജി യൂസർ ഇൻ ഫിഫ്ത് ജനറേഷൻ കമ്പ്യൂട്ടർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI എന്ന് വിളിക്കും. അഞ്ചാം തലമുറയിലെ കമ്പ്യൂട്ടറിലെ സാങ്കേതിക വിദ്യയുടെ പേരെന്ന് ചോദിച്ചാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. അപ്പോൾ ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ജോൺ മെക്കാർത്തി. ഇത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും, ചിലയിടത്തൊക്കെ അലൻ ട്യൂറിംഗ് എന്ന് കൊടുത്തിരിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തിയറി കൊണ്ടുവരുന്നത് അലൻ ട്യൂറിംഗ് ആണ്. അപ്പോൾ ഓപ്ഷൻ ആദ്യം ജോൺ മെക്കാർത്തിയുടെ പേരില്ലെങ്കിൽ മാത്രമേ അലൻ ട്യൂറിംഗ് എന്ന് എഴുതാവൂ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെന്ന് ചോദിച്ചാരാണ്, ജോൺ മെക്കാർത്തി. പേര് പഠിക്കാരാണ്, ജോൺ മെക്കാർത്തി. ഇനി ശ്രദ്ധിച്ചോണം, ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് ജനറേഷനിൽ ടെക്നോളജി പഠിച്ചു വാക്വം ട്യൂബ്, സെക്കൻഡ് ജനറേഷൻ പഠിച്ചു ട്രാൻസിസ്റ്റർ, തേർഡ് പഠിച്ചു IC, ഫോർത്ത് പഠിച്ചു മൈക്രോ പ്രോസസർ. ഈ നാലെണ്ണവും ഹാർഡ്വെയർ ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറഞ്ഞാൽ പ്രോഗ്രാം അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആണ്. പ്രീതിയല്ലോ, അതായത് അഞ്ചാം തലമുറയിൽ എത്തിയപ്പോൾ ഏറ്റവും പ്രൊമിനന്റ് ആയിട്ട് നിൽക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയത് അതാണ് മെയിൻ ടെക്നോളജി എന്ന് പറയുന്നത്. അതൊരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ പ്രോഗ്രാമാണ്. അപ്പൊ നമുക്കറിയാം സോഫ്റ്റ്വെയറുകളോ പ്രോഗ്രാമുകളോ ഒക്കെ ഇടുന്ന ലാംഗ്വേജുകൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ശ്രദ്ധിച്ചോണം, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യകാലത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഭാഷ എന്ന് ചോദിച്ചാൽ ലിസ്പ്. ഈ ജോൺ മെക്കാർത്തി കണ്ടുപിടിച്ച ലാംഗ്വേജ് ആയിരുന്നു ലിസ്പ്, ലിസ്റ്റ് പ്രോസസിംഗ് എന്ന് വിളിക്കും ലിസ്പ്. അപ്പോൾ ശ്രദ്ധിച്ചോണം, ആദ്യകാലത്ത് അതായത് ഡെവലപ്പ് ചെയ്ത സമയത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ലാംഗ്വേജ് എന്ന് ചോദിച്ചതാണ് ലിസ്പ് ആണ്. ഇന്ന് യൂസ് ചെയ്യുന്നത് പ്രൊലോഗ് ആണ്. രണ്ടും ചോദിച്ചിട്ടുണ്ട്, മനസ്സിലായി. ഇന്ന് അഡ്വാൻസ് ആയിട്ട് പല ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്, ഞാൻ ആദ്യം പറഞ്ഞോണ്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിച്ചണം. അപ്പൊ ഇന്ന് ഇപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഭാഷ എന്ന് ചോദിച്ചാൽ ഇന്ന് ശരീരമായിട്ട് എന്തേ വരത്തുള്ളൂ, പ്രൊലോഗേ വരത്തുള്ളൂ. ആദ്യകാലത്ത് ഉപയോഗിച്ചത് എന്ന് ചോദിച്ചതാണ് ലിസ്പ് ആണ്. അപ്പൊ ശ്രദ്ധിച്ചോണം, ഈ അഞ്ചാം തലമുറ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ തന്നെയാണ്, പക്ഷെ അതിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൃത്രിമ ബുദ്ധിയുണ്ട്. നമുക്കറിയാലോ കമ്പ്യൂട്ടർ, നമ്മുടെ കമ്പ്യൂട്ടർ സ്വന്തമായിട്ട് ബുദ്ധിയുണ്ടോ? ഇല്ല. നമ്മൾ എന്തൊക്കെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നോ അത് മാത്രമേ അത് ചെയ്യത്തുള്ളൂ.
അതേസമയം ഈ അഞ്ചാം തലമുറയിൽപ്പെട്ട കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഉപകരണങ്ങൾക്ക് സ്വന്തമായിട്ട് ബുദ്ധിയുണ്ട്, സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറാൻ സാധിക്കും, നമ്മളെ കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കും, നമ്മുടെ ഭാഷ മനസ്സിലാകും. ഇതാണ് പറഞ്ഞു കഴിഞ്ഞാൽ റോബോട്ടുകൾ. അറിയാലോ ലോകത്ത് ഏറ്റവും കൂടുതൽ റോബോട്ടുകളെ വികസിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ജപ്പാനാണ്. നിങ്ങളൊക്കെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും, അവിടെ സ്റ്റാർ ഹോട്ടലുകളിൽ വെയിറ്റർമാരായിട്ട് റോബോട്ടുകളുണ്ട്, കാർ ഓടിക്കാൻ റോബോട്ടുണ്ട്, വീട്ടു ജോലിക്ക് റോബോട്ടുണ്ട്, വീട്ടിൽ സെക്യൂരിറ്റി ആയിട്ട് റോബോട്ടുണ്ട്, ബാങ്കിൽ സെക്യൂരിറ്റി ആയിട്ട് റോബോട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ പല കാര്യങ്ങളിൽ റോബോട്ടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ ബാങ്കിങ് ജോലികൾക്ക് റോബോട്ടുണ്ട്, ഹോസ്പിറ്റൽ സർജറി റോബോട്ടുകൾ സക്സസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവയൊക്കെ എന്താണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്, കൃത്രിമ ബുദ്ധിയാണ്, സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറാൻ പഠിക്കും. നാലോചിക്കുക, നിങ്ങളുടെ വീട്ടിൽ സെക്യൂരിറ്റി ആയിട്ട് റോബോട്ടിനെ നിർത്തിയേക്കാണ്, നിങ്ങൾ വെളിയിൽ പോയിട്ട് വരുമ്പോൾ അത് നിങ്ങളെ തിരിച്ചറിഞ്ഞില്ലേ, തീർച്ചയായിട്ടും നിങ്ങളുടെ കൊങ്ങായി കയറി പിടിക്കത്തില്ലയോ? മനസ്സിലായല്ലോ. അപ്പോൾ അതിന് സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറാൻ അറിയാം, അതാണ് അതിന്റെ പ്രത്യേകത. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നിർമ്മിത ബുദ്ധി. അറിയാലോ അന്തരിച്ച സ്റ്റീഫൻ ഹോക്കിൻസിന്റെ അവസാനത്തെ ആർട്ടിക്കിൾ ഈ സബ്ജക്റ്റിലായിരുന്നു. അദ്ദേഹം പറയുന്നത് മനുഷ്യൻ ഭൂമുഖത്ത് നിന്നും ഇല്ലാതാകാൻ കാരണമാകുന്ന ഒരു ടെക്നോളജി ആയിരിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നാണ്. കാരണം ഭൂമിയിൽ മനുഷ്യൻ നിലനിൽക്കാൻ കാരണം ഏറ്റവും ശക്തൻ മനുഷ്യനാണ്. നമ്മൾ ഈ കൃത്രിമ ബുദ്ധി കൊടുത്ത് സൃഷ്ടിക്കുന്ന ഈ ജീവികൾ നമ്മളെക്കാൾ ശക്തരാണ്. ഒരു ദിവസം ഇവര് നമ്മുടെ കമാൻഡുകൾ കേൾക്കാതെ വന്ന് നമ്മളെ പറക്കി ദൂരെ കളഞ്ഞിട്ട് അവർ അവരുടേതായ ലോകം ഇവിടെ സൃഷ്ടിക്കുമെന്ന്. ഈ ഐ റോബോട്ട് എന്നൊക്കെ പറഞ്ഞ ഹോളിവുഡ് സിനിമയെ കണ്ടിട്ടില്ലയോ, എന്തിരൻ തമിഴ്, അതൊക്കെ ഈ ഒരു കൺസെപ്റ്റിലാണ് ഡെവലപ്പ് ചെയ്യപ്പെട്ടത്. അപ്പോൾ ശ്രദ്ധിച്ചോണം, ഈ അഞ്ചാം തലമുറയിലെ ഡിവൈസുകളിലും യഥാർത്ഥത്തിൽ മൈക്രോ പ്രോസർ ഉണ്ട് ഹാർഡ്വെയർ സൈഡിൽ. പക്ഷെ അതിനെക്കാട്ടിൽ പ്രൊമിനന്റ് ആയിട്ട് നിൽക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ അഞ്ചാം തലമുറയിലെ ടെക്നോളജി എന്ന് വിളിക്കുന്നത്. അപ്പൊ അവിടെ ക്വസ്റ്റൻ ഉണ്ട്, അഞ്ചാം തലമുറയിലെ മൈക്രോ പ്രോസസറുകൾ നിർമ്മിക്കുന്ന ടെക്നോളജിയാണ് USI, അൾട്രാ ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ. ഇതൊക്കെ ഇപ്പൊ എല്ലാ രീതിയിലും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ സിംഗിൾ വേർഡ് ആയിട്ട് ചോദിച്ചാൽ ആൻസർ ഇതാണ്, അഞ്ചാം തലമുറയിലെ മൈക്രോ പ്രോസസർ നിർമ്മിക്കുന്ന ടെക്നോളജി അല്ലെങ്കിൽ ഹാർഡ്വെയർ ടെക്നോളജി എന്ന് ചോദിച്ചാൽ USI ആണ്. ടെക്സ്റ്റുകൾ വായിക്കും, കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അഞ്ചാം തലമുറയിലെ ടെക്നോളജി എന്ന് ചോദിച്ചാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തന്നെ എഴുതണം. അഞ്ചാം തലമുറയിലെ ഹാർഡ്വെയർ ടെക്നോളജി അല്ലെങ്കിൽ മൈക്രോ പ്രോസർ മാനുഫാക്ചർ ചെയ്യുന്ന ടെക്നോളജിയാണ് എന്ത്, USI എന്ന് പറയുന്നത്. നമ്മളിന്ന് യൂസ് ചെയ്യുന്ന ഡിവൈസുകളൊക്കെ പലപ്പോഴും അറിയാലോ, നമ്മുടെ മൊബൈൽ ക്യാമറയിലൊക്കെ AI ക്യാമറ വന്നിട്ടുണ്ട്, അതായത് സ്വന്തമായിട്ട് സെൻസ് ചെയ്യാൻ പറ്റുമെന്ന ഒരു അർത്ഥത്തിലാണ്. അപ്പോൾ ഇതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ IBM നോട്ട്ബുക്ക് സീരീസിലെ കുറച്ച് ഡിവൈസ് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ പരം 10,000 എന്ന് പറഞ്ഞ ഒരു ഡിവൈസ് ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ എന്തായിട്ട് പറയാം, 5th generation എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ കമ്പ്യൂട്ടർ ജനറേഷൻ എന്നൊരു ടോപ്പിക്കിൽ നിന്നും എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല വൃത്തിയായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഇടുക, അതിനെല്ലാം മറുപടി തരുന്നതായിരിക്കും. ഇപ്പോഴും ഞാൻ പറയുന്നു, ഇത് ടെക്നിക്കൽ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ശരിയല്ല. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും അല്ലെങ്കിൽ എക്സാമിന് ആൻസർ ചെയ്യേണ്ട രീതിയിലുമാണ് ഇത് പഠിപ്പിച്ചിരിക്കുന്നത്. പിടിയിട്ടല്ലോ. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റുന്ന ഏക സപ്പോർട്ട് ഈ ക്ലാസ്സുകൾ മാക്സിമം ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതിനെ തുടർന്ന് നെക്സ്റ്റ് പാർട്ട് ഉടൻ തന്നെ ഉണ്ടാകും. ക്ലാസ്സിലെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്സ് ടു ഓൾ.